രാജിച്ചെറിയാൻ രാജിവെച്ചു, അതുകൊണ്ട് ശിക്ഷ തീരുമോ? രാജിവെച്ചു, അതുകൊണ്ട് ശിക്ഷ തീരുമാനിച്ചു. എന്താണ് ശിക്ഷ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രണ്ടും രണ്ട് കാര്യമാണ്. ഈ രാജിവെക്കുക എന്ന് അതിനായിട്ട് ഒരു കോർട്ടും അങ്ങനെ ഒരു ശിക്ഷയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. ഭരണഘടനയുടെ കൂറും വിധേയത്വവും പുലർത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാൾ MLA ആകുന്നതും മന്ത്രിയാകുന്നതും MP ആകുന്നതും ഒക്കെ, അങ്ങനെ ഒരാൾ ആ ഭരണഘടനയുടെ പൂർവ്വ വിധേയത്വം പുലർത്താൻ ബാധ്യസ്ഥനായ ആൾ ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലംഘനം തന്നെയാണ്, പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ്. അപ്പോൾ അതൊരു മോറൽ ഒബ്ലിഗേഷൻ എന്ന നിലയിലാണ് രാജിവെച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് ഈ വാർത്ത കാണുന്നത് ലൈവിന് മുന്നേ. അങ്ങനെ ഒന്ന്. ഇനി ശിക്ഷ എന്ന് പറയുന്നത് 1971 നിയമമാണ്. ഇത് ഡിസോണർ ചെയ്യുന്ന നമ്മുടെ നാഷണൽ സിമ്പിൾസിനെയും പതാകയെ, ദേശീയ ഗാനത്തെ, ഭരണഘടനയൊക്കെ അവഹേളിക്കുക, അപമാനിക്കുക, അത് എനിക്ക് 3 ഇയേഴ്സാണ് അതിൻ്റെ വരെ കഠിന തടവ് കിട്ടാൻ പറ്റുന്ന ഒരു കുറ്റമായിട്ടാണ് അതിനെ കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ശിക്ഷയും ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ മന്ത്രിസ്ഥാനത്തു നിന്നും MLA സ്ഥാനത്തു നിന്നും ആയിരിക്കും അല്ലോ ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് കഴിഞ്ഞുള്ള അതർ പാർട്ട് എന്ന് പറയുമ്പോൾ ആരും MLA ഭരണഘടനാപരമായ ഭരണഘടനയോട് വിധേയത്വവും കൂറും പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളാണ്. MLA ആയതുകൊണ്ടാണ് മന്ത്രി ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മോറൽ ഡിസിഷൻ എന്ന നിലയിൽ ഇത് രണ്ടിൽ നിന്നും രാജിവെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഞാൻ കൃത്യമായ വാർത്ത കേട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇറ്റ് വിൽ ബി ലീഗൽ ബാറ്റിലാണ്. ഐ തിങ്ക് അത് പിന്നീട് അറിയാൻ സാധിക്കും. എനിവേ, ഇനി എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും അറിയില്ല. ഞാൻ പൊതുവിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വാട്ട് അബൌട്ട് സജി ചെറിയാൻ സ്പീച്ച്? ഞാൻ ഇന്ന് ന്യൂറോൺസിൽ എൻ്റെ ഒരു വീഡിയോ റിലീസായിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഭരണഘടന പ്രസന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ചുണ്ട്. ദ ഗ്രാമർ ഓഫ് അനാർക്കി എന്നാണ് അതിൻ്റെ പേര്. അരാജകത്വത്തിൻ്റെ വ്യാകരണം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഭരണഘടന, അതിനകത്ത് എന്തൊക്കെയാണ് ഭരണഘടനാ ശില്പികളെന്ന നിലയിൽ അവർ ചെയ്തിട്ടുള്ളത്, ആരൊക്കെ ആയിരിക്കും ഈ ഭരണഘടനയെ എതിർക്കുക എന്ന് അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ അംബേദ്കർ പറയുന്ന ആദ്യം പ്രസംഗം തുടങ്ങുന്ന തന്നെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എൻ്റെ ഭരണഘടനയെ വെറുക്കുന്നു എന്നുള്ളതിന് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അംബേദ്കർ ആ അവസാനത്തെ പ്രസംഗം 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്ന പ്രസംഗം. അത് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ പുസ്തക രൂപത്തിലൊക്കെ വളരെ വിഖ്യാതമായൊരു പ്രസംഗമാണ്. അതൊന്ന് വായിച്ചു നോക്ക്. അത് അദ്ദേഹം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളറ്റേറിയറ്റ് എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വർഗ്ഗങ്ങളുണ്ടെന്നും അതിലൊരു വർഗ്ഗം വന്ന് മൊത്തം ആളുകളെയും ഭരിക്കുമെന്നും ബാക്കിയുള്ളവരൊക്കെ എല്ലാം സന്തോഷത്തിലാവുമെന്നൊക്കെ പറയുന്ന, എന്താ പറയുന്നത്, പാൻ ഇസ്ലാം, പാൻ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ഒരേ സാധനമാണ്. ഒരു വർഗ്ഗം അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്, ഒരു ഐഡിയോളജി സമ്പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുകയും വേറെ ഒരു മനുഷ്യനും ഒരു പുൽക്കൊടി പോലും എതിര് പറയാത്ത അവസ്ഥ വരികയും ആ അവസ്ഥയിൽ എല്ലാവരും സന്തോഷമായിരിക്കുകയും അവരങ്ങ് ഭയങ്കര സംഭവമായിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഫാസിസമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, ലൈക്ക് ഇസ്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേ കനോട്ട്, അദ്ദേഹം ഈ ഇന്ത്യൻ ഭരണഘടന ശത്രുക്കളായിട്ട് അംബേദ്കർ എണ്ണുന്ന രണ്ടുപേര് കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റുകളാണ്. അതിൻ്റെ കാരണം അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്. നിങ്ങൾ കഴിയുമെങ്കിൽ ആ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്ക്. ഓക്കെ, ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ട്. ഭരണഘടനയെ വിമർശിക്കാമല്ലോ, എന്താ പ്രശ്നം ഭരണഘടനയെ വിമർശിക്കാൻ? ഭരണഘടനയെ വിമർശിക്കാൻ, ഭരണഘടനയിൽ ഭേദഗതികൾ ഭേദമെന്ന് പറയാം. വിമർശിക്കാനായിട്ട് തന്നെ ഭരണഘടന ഒരു ഷോറൂം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 368 എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്യാനും അതിൻ്റെ മുഴുവൻ ആർട്ടിക്കിളും നിങ്ങൾക്ക് ലെജിസ്ലേറ്റ് ചെയ്ത് മാറ്റാം. അത് പരിഷ്കരിക്കാനായിട്ടുള്ള 3 വകുപ്പുകളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവ്യ പുസ്തകമോ മതപുസ്തകമായിട്ടല്ല ഭരണഘടന പോകും. അതൊരു എഗ്രിമെൻ്റ് ആണ്, നമ്മൾ ജനങ്ങൾ പരസ്പരം എത്തിച്ചേർന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അതിനെ വിമർശിക്കാൻ പാടില്ല എന്നാരാ പറഞ്ഞ്? അതിനെ വിമർശിക്കാം, പക്ഷെ അതിനെ അവഹേളിക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഗതിയാണ് നമ്മൾ. അത് പല കാര്യത്തിലുണ്ട്. ഈ രാഷ്ട്ര ദേശീയ ഗാനം, ദേശീയ ചിഹ്നങ്ങൾ, പതാക, അതങ്ങനെ ഇവിടെ കുറ്റകരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ സംഗതിയിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ വിമർശിക്കാൻ പാടില്ല എന്നില്ല.